പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. വൈസുഫുമൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് February 19 വെള്ളിയാഴ്ച. കമ്പനികൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവരുടെ ജീവനക്കാർക്കുള്ള താമസസ്ഥലങ്ങൾ നിശ്ചിത മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐസൊലേഷൻ സംവിധാനമൊരുക്കുന്നതിനായി ഉപയോഗിക്കാമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരമുള്ള ടോയ്ലറ്റ് സൌകര്യത്തോടെയുള്ള ഒറ്റമുറി വീതമാണ് ഒരുക്കേണ്ടത്. ഭക്ഷണം നൽകുന്നതിന് കാറ്ററിംഗ് സൌകര്യമൊരുക്കണം. ഡിസ്പോസിബിൾ പാത്രങ്ങളിലായിരിക്കണം ഭക്ഷണ വിതരണത്തിന് ഒരുക്കേണ്ടത്. ഐസൊലേഷനിലുള്ളയാളുടെ വസ്ത്രങ്ങൾ അലക്കാൻ സൌകര്യം ഏർപ്പെടുത്തണം. ജീവനക്കാരെ വിമാനത്താവളത്തിൽ നിന്നും കമ്പനിയുടെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ കമ്പനി ചെലവിലെത്തിക്കാൻ സൌകര്യമൊരുക്കുകയും വേണം. രണ്ടാമത് PCR പരിശോധന നടത്താനും ബ്രേസ്ലെറ്റുകൾ നീക്കം ചെയ്യാനും കമ്പനിയുടെ ഐസൊലേഷൻ സ്ഥലത്ത് സൌകര്യമൊരുക്കണം. ഇതിനായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്വകാര്യ ആരോഗ്യ സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടണം. വതികിപിറിൽ വൻ തീപിടുത്തം. ലൂബ്രിക്കൻസുകളും മറ്റും വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിന്റെ വ്യവസായ മേഖലയിലുള്ള ഗോഡൌണിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് തീപിടിച്ചത്. കറുത്ത പുക ഉയരുന്നത് കിലോമീറ്ററുകൾ ദൂരെ വരെ കാണാമായിരുന്നു. ഓയിലും മറ്റുമാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത്. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഏറെ വൈകിയും തീയണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വ്യാഴാഴ്ച പുലർച്ചെ സീബ് ഗവൺമെന്റിലും തീപിടുത്തമുണ്ടായിരുന്നു. ഇവിടെ തൊഴിലാളികളുടെ താൽക്കാലിക താമസ സ്ഥലത്തിനാണ് തീപിടിച്ചത്. ആർക്കും പരിക്കില്ലാതെ തീയണയ്ക്കാൻ സാധിച്ചതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. കനക്സി കിംജിയുടെ നിര്യാണത്തിൽ ഇന്ത്യൻ അംബാസഡർ മുനു മഹാവീർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ സമൂഹത്തിന് പിതൃതുല്യനായ വ്യക്തിത്വമാണ് വിട പറഞ്ഞത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് കനക്സി കിംജി വലിയ പങ്കാളിത്തം നൽകിയിട്ടുള്ളതായും അംബാസഡർ പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർമാൻ ബേബി സാം സാമുവലും കനക്സി കിംജിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഷെയ്ഖ് കനക്സി കിംജിയുടെ നിര്യാണം ഇന്ത്യൻ സമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PM ജാബിർ അഭിപ്രായപ്പെട്ടു. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ കാരണവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളായിരുന്നു കനക്സി കിംജി എന്ന് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ യൂസഫ് അഭിപ്രായപ്പെട്ടു. ആധുനിക ഒമാനെ പടുത്തുയർത്താൻ ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു കനക്സി കിംജി എന്ന് OICC അധ്യക്ഷൻ സിദ്ദിഖ് ഹസൻ അനുസ്മരിച്ചു. ജീവനക്കാരുടെ ക്ഷേമത്തിനും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഏറെ പ്രാധാന്യം കൊടുത്ത തൊഴിലുടമയായിരുന്നു വ്യാഴാഴ്ച അന്തരിച്ച ഷെയ്ഖ് കനക്സി കിംജി. ദീപാവലി പോലുള്ള ആഘോഷങ്ങൾക്ക് ജീവനക്കാർക്ക് ഏറെ പാരിതോഷികങ്ങളും അദ്ദേഹം നൽകിയിരുന്നു. ഏതൊരാവശ്യത്തിനും ഏത് സമയത്തും ഏത് ജീവനക്കാരും അദ്ദേഹത്തിനെ പോയി കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് തൊഴിലുടമ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. എല്ലാ വർഷവും കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ യഥാർത്ഥത്തിൽ കുടുംബമേളകൾ തന്നെയായിരുന്നു. ഒമാനിലെ പ്രവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ഇന്നലെ നിര്യാതനായ മുതിർന്ന വ്യവസായിയും കിംജി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായിരുന്ന ഷെയ്ഖ് കനക്സി ഗൂഗിൾദാസ് കിംജി. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് സ്വദേശികളും വിദേശികളും കനക് ഭായി എന്ന് വിളിക്കുന്ന അദ്ദേഹം മരണപ്പെട്ടത്. ഗുജറാത്തിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥം ഒമാനിലെത്തിയതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. കച്ചവടക്കാരായ എത്തി ഒമാന്റെ ഭാഗമായി തീർന്നവരിൽ മുൻനിരയിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനം. 1936 മസ്കറ്റിലാണ് കനക്സി കിംജി ജനിച്ചത്. മുംബൈയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1970 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മസ്കറ്റ് കേന്ദ്രമായുള്ള കുടുംബ ബിസിനസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. 4 തലമുറക്കാരനായി നേതൃസ്ഥാനം ഏറ്റെടുത്ത ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കിംജി ഗ്രൂപ്പ് ബിസിനസ് വൈവിധ്യവൽക്കരണത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞതും ഒമാനിലെ മുൻനിര ബിസിനസ് ഗ്രൂപ്പ് എന്ന സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തത്. ബിസിനസ്സുകാരൻ എന്നതിനു പുറമെ സാമൂഹ്യ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലും തന്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബദൽസമ ഗ്രൂപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഗർഭിണികൾക്കുള്ള പ്രത്യേക പാക്കേജിന് തുടക്കമായി. ഗർഭിണിയാകുന്ന സമയം മുതൽ പ്രസവം വരെ നീളുന്ന സമഗ്രമായ പ്രൊഫഷണൽ രീതിയിലുള്ള പരിചരണമാണ് ബദർ മെറ്റേണിറ്റി ആൻഡ് ഡെലിവറി പ്രോഗ്രാം വഴി ലഭിക്കുക. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഒമാനിലെത്തുന്ന കുടുംബങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഇളവ് ആവശ്യപ്പെടാം. ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതിക്ക് വിധേയരായിട്ടാണ് ഇളവ് ലഭിക്കുകയെന്ന് സാമൂഹ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള റിലീഫ് ആൻഡ് ഷെൽട്ടർ വിഭാഗം വക്താവിനുദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 16 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുള്ളവർക്കുമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവ് നൽകുകയെന്ന് അറിയിച്ചിട്ടുള്ളത്. കോവിഡ് മൂലം 14 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 185 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 56 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
288 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 138,494 332 പേർ കൂടി രോഗം ഭേദമായി. 130,084 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കർണാടക മാംഗ്ലൂർ സ്വദേശി ഇബ്രാഹിം മുഹമ്മദിന്റെ പാസ്പോർട്ട് എയർപോർട്ട് പരിസരത്ത് നിന്നും കളഞ്ഞു പോയിരിക്കുന്നു. 14th മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടത്. കണ്ടുകിട്ടുന്നവർ 7987-6388 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഹൈഡ്രോഫോണിക് കൃഷി രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷിക്കാരുടെ കൂട്ടായ്മയായ നന്മ കൃഷിക്കൂട്ടം നാളെ വൈകിട്ട് 4 ഹൈഡ്രോഫോണിക്കിന്റെ ബേസിക് കൃഷി രീതിയെക്കുറിച്ചുള്ള ട്രെയിനിംഗ് സംഘടിപ്പിക്കുകയാണ്. ജയസൂര്യവാസവനാണ് ട്രെയിനിംഗ് നടത്തുക. ഒമാനിലെ മുതിർന്ന വ്യവസായിയും ഖിംജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായിരുന്ന ഷെയ്ഖ് കനക്സി ഗോകുൽദാസ് ഖിംജിയുടെ നിര്യാണത്തിൽ ഒമാനിലെ മുൻനിര ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച് ദുഃഖം രേഖപ്പെടുത്തി. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. മസ്കറ്റിലെ പ്രവാസി സമൂഹത്തിന് തീരാ നഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ മരണം കൊണ്ട് സംഭവിച്ചതെന്ന് പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ സുബിൻ ജെയിംസ് അനുസ്മരിച്ചു. രോഗശയ്യയിലുള്ള മാതാവിനെയും മറ്റു കുടുംബാംഗങ്ങളെയും കാണാൻ മാധ്യമപ്രവർത്തകൻ സിദ്ധികാപ്പൻ 6 വേങ്ങരയിലെ വീട്ടിലെത്തി. ഹദ്രാസിലെ കൂട്ടബലാത്സംഗത്തിനിരയായ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പോകുന്നതിനിടെ 5 ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത സിദ്ധിക 133 ദിവസമായി ജയിലിലായിരുന്നു. ജോലി വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റ് മുന്നിൽ മുട്ടയടിച്ചും മുടിമുറിച്ചും ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കളും. സർക്കാരിന്റേത് നീതി നിഷേധമെന്നാരോപിച്ച് വനിതാ കായിക താരങ്ങൾ മുടിമുറിച്ചും പുരുഷന്മാർ തലമുട്ടയടിച്ചുമാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. PSC നിയമനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KSU പ്രവർത്തകർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുൻവശം യുദ്ധകളമായി. പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം നീണ്ടു. വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് തലസ്ഥാന നഗരിയിലുണ്ടായ അക്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി അക്രമം സംഘടിപ്പിക്കാൻ പോകുന്നുവെന്ന് ചിലർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അക്കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് സംഭവിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം തീ കൊണ്ടുള്ള കളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഒമാനിലെ മുൻനിര ധനവിനിമയ സ്ഥാപനമായ പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാന്റെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക 9509060690. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ഒമാനിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനായ MT അബൂബക്കർ സാഹിബാണ് അതിഥിയായി എത്തുന്നത്. സീബൽഹയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയം കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ അവധി ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of a man. Voice of a man. Push out them.